السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. أحمد الله رب العالمين وأصلي وأسلم على نبيه الأمين وآله وصحابه أجمعين. أما بعد، പ്രിയ പട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് മക്കൾ. കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ചിലർ ആൺകുട്ടിയാണെങ്കിൽ സന്തോഷിക്കുകയും പെൺകുട്ടിയാണെങ്കിൽ ദുഃഖിക്കുകയും ചെയ്യും. അത് ശരിയല്ല. നമുക്ക് ലഭിച്ചത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനിക്ക് നന്ദി കാണിക്കണം. നമ്മുടെ മക്കൾ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണല്ലോ. ഈ മക്കളുടെ പിറവിയിൽ കുഞ്ഞു പിറന്നാൽ ചില സുന്നത്തുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ഒരൽപ്പം മധുരം നൽകണം. പിന്നീട് ഒഴിവുപോലെ അക്കീക്കത്ത് അറുക്കണം. കുട്ടിക്ക് റാഹത്തുള്ളൊരു പേരിടണം. കുട്ടിയുടെ മുടി കളയണം. ഇതൊക്കെ സുന്നത്തുകളാണ്. പ്രസവിച്ച ഉടനെ കുട്ടിക്ക് ബാധിക്കുന്ന ജിന്നിന്റെ ശല്യം, പിശാചിന്റെ ശല്യം ഒഴിവാക്കാനാണ് ബാങ്ക് വലതു ചെവിയിൽ കൊടുക്കുന്നത്. ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അതോടൊപ്പം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്, വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും. അതോടൊപ്പം വലതു ചെവിയിൽ വഇന്നീ ഉഈദുഹ ബിക വ ദുരിയതഹ മിനശ്ശൈത്താനിർ റജീം എന്നുള്ള സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്തുണ്ടല്ലോ, അത് ഓതലും 36-ാമത്തെ ആയത്ത് ഓതലും സൂറത്തുൽ ഇഖ്ലാസ് ഓതലൊക്കെ സുന്നത്താണ്. അള്ളാഹുവിന്റെ മഹത്തായ പേരുകളാണ് ആദ്യം കേൾപ്പിക്കേണ്ടത്. ഇന്ന് പലരും ലേബർ റൂം എന്നൊക്കെ കുട്ടിനെ കിട്ടുമ്പോഴത്തിന് കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കലും കുട്ടിപ്പനെ പോലെയാണ് ഉമ്മനെ പോലെയാണ് വർത്തമാനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നത്. അങ്ങനെയല്ല, കുട്ടി ആദ്യമായി കേൾക്കേണ്ട ശബ്ദം അള്ളാഹുവിന്റെ നാമമാണ്. അപ്പൊ ആ കുട്ടിക്കൊരു ബറക്കത്തും കബൂലിയത്തും അള്ളാഹു നൽകും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേരമക്കളിൽ ബാങ്ക് കൊടുത്തു, ഇക്കാമത്ത് കൊടുത്തു, വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അസുഖമൊന്നും ഇതുമൂലം ഉണ്ടാകൂല. കുട്ടികൾക്ക് രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടാകൂല. അതിനൊക്കെതൊരു ഹിഫുളാണ് എന്ന് മഹത്തുക്കൾ ഇഹ്യ ഉലൂമുദ്ദീനിലും ബുജൈരിമിയിലും ഫതുഹുൽ മുഈനിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണാം. കൂടുതൽ വിവരണം കമന്റ് ബോക്സിൽ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.